ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാനൺ ഈയിടെ റിലീസ് ചെയ്ത കാനണിൻ്റെ ഏറ്റവും പുതിയ മിററർലെസ് ക്യാമറ ആയിട്ടുള്ള കാനൺ EOS R7 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ ഒരു APS-C ഫോർമാറ്റിലൊരു ക്യാമറയാണ് EOS R7 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നേരെ വീഡിയോയിലേക്ക്. ഈ കഴിഞ്ഞ മെയ് അവസാനത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമറ കാനൺ അനൗൺസ് ചെയ്തത്. മെയ് 24-25 കൂടിയാണ് അനൗൺസ്മെൻറ്റ് ഉണ്ടായത്. ഇപ്പോൾ ജൂണോട് കൂടി വിപണിയിൽ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു APS-C ഫോർമാറ്റിലുള്ള ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് ഈ EOS R7 എന്ന് പറയുന്നത്. മിററർലെസ് ക്യാമറയാണ്. ഇപ്പോൾ 32.5 മെഗാപിക്സലിൻ്റെ ഒരു APS-C CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. നമ്മൾ പ്രൊസസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിജിക് എക്സ് പ്രൊസസറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഹൈ എൻഡ് മോഡൽസിലൊക്കെ ഉള്ള പ്രൊസസറിനെയാണ് ഡിജിക് എക്സ് പ്രൊസസർ എന്ന് പറയുന്നത്. മികച്ചൊരു പ്രൊസസറും 32.5 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറുമാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ISO-നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ISO റേഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 100 മുതൽ 32,000 വരെയാണ് ISO റേഞ്ച് വന്നിട്ടുള്ളത്. ഇനി ബൂസ്റ്റർ ISO-നെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ISO എന്ന് പറയുന്നത് 100ഉം മാക്സിമം എന്ന് പറയുന്നത് 51,200 ആണ് ബൂസ്റ്റർ ISO-നെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല മികച്ച രീതിയിലുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് EOS R7 എന്ന് പറയാൻ പറ്റും. കുഴപ്പമില്ലാത്തൊരു ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയാണ് ISO റേഞ്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ 1:1, 3:2, 4:3, 16:9 എന്നിങ്ങനെയുള്ള ഡിഫറെൻ്റ് ആസ്പെക്ട് റേഷ്യോകളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വൈറ്റ് ബാലൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 വൈറ്റ് ബാലൻസ് റിസൾട്ടുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റം വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത് 1/8000 സെക്കൻഡ്സ് ആണ്. അപ്പോൾ മെക്കാനിക്കൽ ഷട്ടർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ 1/8000 അല്ല, ഇലക്ട്രോണിക് ഷട്ടറാണ്. നമുക്കറിയാം മിററർലെസ് ക്യാമറയാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഷട്ടറാണെങ്കിൽ 1/16000 മാക്സിമം ഷട്ടർ സ്പീഡ് വന്നിട്ടുള്ളത്. മിനിമം ഷട്ടർ സ്പീഡ് നോക്കുകയാണെങ്കിൽ 30 സെക്കൻഡ്സുമാണെന്ന് പറയാവുന്നതാണ്. ഇനി സ്റ്റെബിലൈസേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു 6-സ്റ്റോപ്പ് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷനാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ട്സ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇൻ ബോഡി സ്റ്റെബിലൈസേഷനാണ് വന്നിട്ടുള്ളത്. അൺകംപ്രസ്ഡ് ഫോർമാറ്റ് ആയിട്ടുള്ള റോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 651 ഓട്ടോ ഫോക്കസ് പോയിൻ്റ്സ് ഉള്ള ഒരു മികച്ച ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഡ്യുവൽ പിക്സൽ CMOS AF2 എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ്. അതിൻ്റെ പേരായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതിൽ വന്നിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കാം. ഡ്യുവൽ പിക്സൽ CMOS AF2. അപ്പോൾ അതാണ് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടുതൽ എല്ലാ ബാക്കി ക്യാമറകളുള്ള പോലെ തന്നെ നല്ല മികച്ച ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ, അങ്ങനത്തെ ട്രാക്കിംഗ് പോലുള്ള എല്ലാം തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള മികച്ചൊരു ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. അതാണ് ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1.6 ആണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ, അല്ലെങ്കിൽ ക്രോപ്പ് ഫാക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതന്നെയാണ് ക്രോപ്പ് ഫാക്ടറിൻ്റെ കാര്യം. 1.6 എന്ന് പറയുമ്പോൾ ഇതൊരു ക്രോപ്പ് സെൻസർ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ഫ്രെയിം ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് അതിൻ്റെ റേഞ്ച് സൂം ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളതാണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ബാക്കി ക്യാനൺ ക്യാമറകളുള്ള പോലെ തന്നെ, ഇപ്പോൾ നമ്മുടെ 200D Mark II പോലുള്ള ബാക്കി ക്യാമറകളുള്ളതുപോലെ തന്നെ 1.6 ആണ് ഇതിലും ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയർ വന്നിട്ടുള്ളത്. ഈ മൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ RF മൗണ്ടാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ക്യാനണിൻ്റെ EOS R സീരീസിലുള്ള, അല്ലെങ്കിൽ മിററർലെസ് ശ്രേണിയുടെ മൗണ്ടായിട്ടുള്ള RF ലെൻസുകൾ, അല്ലെങ്കിൽ RF മൗണ്ടാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. RF ലെൻസുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ EOS R5, R6, R3 പോലുള്ള ക്യാമറകളിലുള്ള സെയിം മൗണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമറയിലും വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ ഡിസ്പ്ലേയുടെ കേസാണ് നോക്കാനായിട്ട് പോകുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 3-inch ഒരു LCD ഡിസ്പ്ലേയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള 1.62 million dots ഉള്ളൊരു മികച്ച ഡിസ്പ്ലേയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. ടച്ച് സ്ക്രീൻ ആണ്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. ഇനി വ്യൂ ഫൈൻഡറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു മിററർലെസ് ക്യാമറയാണ്. ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. 2.36 million dots ഉള്ള 100% കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നൊരു വ്യൂ ഫൈൻഡറാണ്, ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. അതിൻ്റെ റിഫ്രഷ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 120 FPS ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തൊരു ക്യാമറയാണ് നമ്മുടെ സോണിയുടെ α1 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ. ആ ഒരു ക്യാമറയുടെ റിഫ്രഷ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 240 FPS ആയിരുന്നു. സോ ഇവിടെ 120 FPS റിഫ്രഷ് ആയിട്ടുള്ളൊരു വ്യൂ ഫൈൻഡറാണ് ഈ ഒരു ക്യാമറയുടെ കൂടെ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പേർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്, മാനുവൽ മോഡ് പോലുള്ള ഡിഫറെൻറ്റ് മോഡുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഒരുപാട് സീൻ മോഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് പാനോറമ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ഡ്രൈവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ഷട്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 FPS വരെ ഷൂട്ട് ചെയ്യാം. ഒരു ഫ്രെയിമിൽ ഒരു സെക്കൻഡിൽ 15 frames നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 15 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഷട്ടർ ആണെങ്കിൽ നമുക്കറിയാം മിററർലെസ് ക്യാമറയാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഷട്ടർ ആണെന്നുണ്ടെങ്കിൽ 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ സ്പോട്ടി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ക്യാമറ അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ടാകും. സോ അത്രയാണ്
ഇതിൻ്റെ കണ്ടിന്യൂസ് ഫ്രെയിം റേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ക്യാമറയുടെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K 60 frames per second നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോപ്പില്ലാത്ത 4K നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത്ര നോക്കുകയാണെങ്കിൽ 4K 30 frames നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 7K ഓവർ സാമ്പിൾ ചെയ്തിട്ടുള്ള ക്രോപ്പില്ലാത്ത 4K ആണ്, 4K 30 frames എന്ന് പറയാൻ സാധിക്കും. സോ 4K കേപ്പബിലിറ്റി ഉള്ള 60 FPS ലും 30 FPS ലും ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി നോക്കുകയാണെങ്കിൽ ഫുൾ എച്ച് ഡി കേസ് നോക്കുകയാണെങ്കിൽ 120 FPS 120 60 30 24 പോലുള്ള ഡിഫറെൻറ്റ് ഫ്രെയിം റേറ്റ്സ് ഡിഫറെൻറ്റ് ബിറ്റ് റേറ്റ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. മികച്ച രീതിയിൽ തന്നെയുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ് EOS R7 എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇതിന് കൂടാതെ ഇതിന് പുറമേ നമുക്ക് പറയാൻ പറ്റും കാനോണിൻ്റെ ലോഗ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പിക്ചർ പ്രൊഫൈൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഫർദർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് വളരെ മികച്ച രീതിയിൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് നല്ല ഫുട്ടേജസ് നമുക്ക് ഇതിന് എടുക്കാനായിട്ട് സാധിക്കും. സോ ഒരു പിക്ചർ പ്രൊഫൈൽ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നോക്കുകയാണെങ്കിൽ മോണോ സ്പീക്കറാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. സ്റ്റീരിയോ മൈക്കും നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി കണക്ടിവിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ USB 3.2 Gen 1 ലുള്ള 10 GB/s വരെ ട്രാൻസ്മിഷൻ സ്പീഡുള്ള USB കണക്ടിവിറ്റിയാണ്. USB C type കണക്ടിവിറ്റിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. സോ അതാണ് USB കണക്ടിവിറ്റിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അതിന് പുറമേ MicroHDMI port അവൈലബിൾ ആണ്. ഹെഡ്ഫോൺ പോർട്ട്, മൈക്രോഫോൺ പോർട്ട് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ USB ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് EOS R7 എന്ന് പറയാനായിട്ട് സാധിക്കും. 2.4 GHz ഒരു വൈഫൈ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ബ്ലൂടൂത്തും ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 2 SD കാർഡിടുന്നതിനുള്ള സ്ലോട്ട്, നമുക്ക് ഡ്യുവൽ കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. UHS 2 ടൈപ്പിലുള്ള രണ്ട് കാർഡ്സ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റലി സീൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. മഗ്നീഷ്യം അലോയ് ബോഡി യൂസ് ചെയ്തിട്ടുള്ള എൻവയോൺമെൻറ്റലി സീൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് EOS R7 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. LPE6 NH type ബാറ്ററിയാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 660 shots per charge ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ബാറ്ററി ലൈഫ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മിറർലെസ് ക്യാമറ ആയിട്ട് കൂടി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ഈ ഒരു ക്യാമറ കാഴ്ചവെക്കുന്നുണ്ടെന്ന് നമുക്ക് നിസംശയം പറയാനായിട്ട് സാധിക്കും. ഒരു ഇൻബിൽഡ് GPS നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ അല്ല. ഒരു ഓറിയൻറ്റഡ് സെൻസർ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. ഈ പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1.65 lakhs ആണ് ഈ ഒരു ക്യാമറയുടെ പ്രൈസ് വന്നിട്ടുള്ളത്. അത് ബോഡി വിത്ത് ഒരു RF lensും 18-150mm RF lensും അവൈലബിൾ ആയിട്ടുള്ള ഒരു കോംബോ പാക്ക്, ബോഡിയും ലെൻസും കൂടിയുള്ള പ്രൈസ് വന്നിട്ട് 1.65 lakhs ആണ്. 1.28 lakhs ആണ് നമ്മുടെ ബോഡി ഓൺലി പ്രൈസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേർത്തായിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. ക്യാമറ അത്യാവശ്യം വേർത്താണ് ഈ ഒരു പ്രൈസിന്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു 4K capability, പിന്നെ കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫ്, മറ്റ് ഫീച്ചേഴ്സൊക്കെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസൻറ്റ് പ്രൈസിങ് തന്നെയാണ് ഈ ഒരു ക്യാമറയ്ക്ക് വന്നിട്ടുള്ളത്. സോ അത്രയാണ് ഈ ഒരു ക്യാമറയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് Canon EOS R7 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയുടെ റിവ്യൂ ആണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രൈസിങ് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. ഈ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. പുതിയതായിട്ട് ക്യാമറ വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം പ്രൊഫഷണൽ ഫീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട് എങ്കിലും ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ ആയിട്ട്, കാരണം ക്രോപ്പ് സെൻസർ ക്യാമറയാണ് നമ്മൾ പറഞ്ഞു. സോ അത്തരത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ക്യാമറ തന്നെയാണ് EOS R7 എന്ന് പറയാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നത് വിപണിയിൽ എത്തിയിട്ടില്ല, വിപണിയിൽ എത്തുന്നുള്ളൂ. കഴിഞ്ഞ മെയ് ലാസ്റ്റോട് കൂടി അനൗൺസ് ചെയ്തു, ക്യാനോൺ അനൗൺസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അത്രയാണ് ഈ ഒരു ക്യാമറയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ തന്നെ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അത്രയാണ് പറയാനായിട്ടുള്ളത്. മറ്റൊരു ഷെയ്ഡ് വീണ്ടും കാണാം. അതുവരേക്കും